നമസ്കാരം. മീഡിയ മലയാളം ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. രാജ്യത്തെ സൈനിക ബഹുമതികൾ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു. യുദ്ധമുഖത്തെ മൂന്നാമത്തെ ബഹുമതിയായ വീരചക്ര ബഹുമതി അഭിനന്ദൻ വർദ്ധമാൻ ഏറ്റുവാങ്ങി. സൈപ്പർ പ്രകാശ് ജാദവിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകി ആദരിച്ചു. പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞായറാഴ്ച ചേരുന്ന സർവകക്ഷി യോഗത്തിൽ കാർഷിക നിയമങ്ങൾ റദ്ദാക്കലും മിനിമം താങ്ങുവില സംബന്ധിച്ച നിയമം വേണമെന്ന കർഷകരുടെ ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നവംബർ 28 രാവിലെ 11 മണിക്കാണ് യോഗം ചേരുന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് തുടരും. 142 അടി വരെ തമിഴ്നാടിന് ജലനിരപ്പ് ഉയർത്താം. അടിയന്തര ഉത്തരവ് ഇപ്പോൾ ആവശ്യമില്ലെന്ന കേരളത്തിന്റെ നിലപാട് കോടതി രേഖപ്പെടുത്തി. വിശദമായ വാദം കേൾക്കലിനായി ഹർജി ഡിസംബർ 10 മാറ്റി. വന്യജീവി ആക്രമണത്തിൽ കേരളത്തിന്റെ ആശങ്ക കേന്ദ്രത്തെ അറിയിച്ചെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അടിയന്തര നടപടികളെ പറ്റി പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി വനം മന്ത്രി പ്രതികരിച്ചു. പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ഡിസംബറിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേരളത്തിലെത്തും. അതേസമയം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി. വെടിവെക്കാൻ അനുമതി നൽകുന്നത് ഗുണത്തിലേക്കാരേറെ ദോഷം ചെയ്യുമെന്ന് കേന്ദ്രം അറിയിച്ചു. വന്യജീവി ആക്രമണം തടയാൻ എന്ത് സഹായം നൽകാൻ കഴിയുമെന്ന് പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി AK ശശീന്ദ്രൻ പറഞ്ഞു. അമ്മയറിയാതെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ദത്ത് നൽകിയ കേസിൽ DNA പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങി. കുഞ്ഞിന്റെ സാമ്പിളാണ് ആദ്യം ശേഖരിച്ചത്. കേസിൽ പരാതിക്കാരായ അനുപമയും അജിത്തും ഇന്ന് WC മുൻപിൽ ഹാജരാകും. കുഞ്ഞിനെ കാണാൻ അനുവദിക്കണമെന്ന് അനുപമ ആവശ്യപ്പെട്ടു. കുഞ്ഞിന്റെയും തന്റെയും DNA പരിശോധന ഒരുമിച്ചാക്കണമെന്നും അനുപമ ആവശ്യപ്പെട്ടു. കുഞ്ഞിനെ കാണാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. DNA പരിശോധനയ്ക്ക് മുൻപ് കുഞ്ഞിനെ കാണണമെന്നും അനുപമ ആവശ്യപ്പെട്ടു. പാലക്കാട്ടെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് സ്വദേശി സുബൈർ, നെന്മാറ സ്വദേശികളായ സലാം, ഇസഹാഖ് എന്നിവരാണ് പിടിയിലായത്. മുണ്ടക്കയത്തെ ബേക്കറി തൊഴിലാളിയാണ് സുബൈർ. സുബൈറിന്റെ മുറിയിൽ നിന്നാണ് മറ്റുള്ളവരെ പിടികൂടിയത്. കേസിൽ ഇവർക്കുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇതുവരെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ന് വൈകിട്ടോടെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് സൂചന. നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികൾ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. വിടുതൽ ഹർജി തള്ളിയതിനെതിരെയാണ് റിവ്യൂ ഹർജി. കേസിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. മന്ത്രി ശിവൻകുട്ടിയെ കൂടാതെ 3 മന്ത്രിമാരായ EP ജയരാജൻ, KT ജലീൽ, മുൻ MLA മാരായ K അജിത്, CK സദാശിവൻ, K കുഞ്ഞഹമ്മദ് എന്നിവരാണ് പ്രതികൾ. സിഖ് സമുദായത്തിനെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ബോളിവുഡ് നടി കങ്കണ റണാവത്തിനെതിരെ പരാതി. മുംബൈയിലെ ഖാർ പോലീസ് സ്റ്റേഷനിലാണ് ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി പരാതി നൽകിയത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് സിഖ് സമുദായത്തെ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കങ്കണയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഗുരുദ്വാര സമിതി പോലീസിനെ സമീപിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബ്ബിന്റെ പ്രവർത്തനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസാണ് ട്രയൽ റണ്ണായി ആരംഭിച്ചത്. 2 ദിവസമാണ് ട്രയൽ റൺ നടക്കുക. കണ്ണൂർ ധർമ്മടത്ത് സ്ഫോടനത്തിൽ വിദ്യാർത്ഥിക്ക് പരുക്ക്. ഐസ്ക്രീം ബോംബ് പൊട്ടിയാണ് പരിക്കേറ്റത്. ധർമ്മടം പാലയാട് നരിവയലിലാണ് സ്ഫോടനം നടന്നത്. കളിക്കുന്നതിനിടെ ഐസ്ക്രീം ബോൾ എറിഞ്ഞപ്പോഴാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റത് നരിവയൽ സ്വദേശി ശ്രീവർദ്ധനാണ്. കുട്ടിയെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തു നിന്നും ഐസ്ക്രീം ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് പരിശോധന തുടരുകയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.